ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് ടു മാത്സിലെ സെവൻത്ത് ചാപ്റ്ററായ ഇൻറ്റർഗ്രൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് സെവൻ പോയിൻറ്റ് ഫോർ ആണ് അതിലാദ്യത്തെ ഫൈവ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഇന്നേ വീഡിയോയിൽ നമ്മൾ സിക്സ് മുതൽ ടെൻ വരെയുള്ള ഫൈവ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് ഇതെല്ലാം നമ്മുടെ ആ സം പെർട്ടിക്കുലർ ഫംഗ്ഷൻ്റെ ആ ഒരു ഫോർമുലാസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് സിക്സ്ത് ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ വൺ മൈനസ് എക്സ് റേസ് ടു സിക്സ് ഡി എക്സ് അപ്പം ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ വൺ മൈനസ് എക്സ് ക്വേസ് ടു സിക്സിന് എങ്ങനെ എഴുതാം എക്സ് ക്യൂബ് ദ ഓൾ സ്ക്വയർ എന്ന് എഴുതി കൂടെ കുഴപ്പമൊന്നുമില്ലല്ലോ നമുക്ക് എന്ത് ചെയ്യാം പുഡ് ടി ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് എന്ന് കൊടുക്കാം അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ഡി ടി എന്ത് കിട്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എക്സ് ക്യൂബിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ത്രീ എക്സ് സ്ക്വയർ അല്ലേ ത്രീ എക്സ് സ്ക്വയർ ഡി എക്സ് പക്ഷെ ഇവിടെ നമുക്ക് ന്യൂമറേറ്ററിൽ ആരാളുള്ളത് എക്സ് സ്ക്വയർ ഡി എക്സ് അപ്പോൾ ആ ത്രീനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം ഡി ടി ബൈ ത്രീ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഡി എക്സ് ഇനി എക്സ് സ്ക്വയർ ഡി എക്സിന് വരെ നമുക്ക് ഡി ടി ബൈ ത്രീ എന്ന് കൊടുക്കാം അപ്പോൾ ഇൻറ്റഗ്രൽ ഡി ടി ബൈ ത്രീ ഇൻറ്റു ഇവിടെ എന്തു വരും വൺ മൈനസ് എക്സ് ക്യൂബിൻ്റെ സാധനത്തെ ടി സ്ക്വയർ അപ്പോൾ വൺ ബൈ ത്രീ നമുക്ക് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം ഇപ്പോൾ വൺ ബൈ ത്രീ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഏത് ഫോർമുല ഇൻറ്റെഗ്രൽ ഡി എക്സ് ബൈ എ സ്ക്വയർ അല്ലേ എയുടെ സ്ഥാനത്ത് ഇവിടെ ആരാണ് വൺ ആണ് വൺ സ്ക്വയർ എന്ന് പറയുന്നത് വണ് തന്നെയാണ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ അല്ലേ ആ ഒരു ഫോർമുലയാണ് അപ്പോൾ ആ ഫോർമുല എന്താണെന്നുള്ളത് ഒന്ന് ആദ്യം എഴുതാം എന്താണ് ആ ഫോർമുലയിൽ നമുക്ക് കിട്ടണത് വൺ ബൈ ടു എ ലോഗ് മൂഡിലസ് എ പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ എ മൈനസ് എക്സ് പ്ലസ് സി ഇതാണ് നമ്മുടെ ആ ഫോർമുല വരിക അപ്പം ഇതിൽ വൺ ബൈ ത്രീ കോമൺ ആയിട്ടുണ്ട് അത് നമുക്ക് പുറത്തേക്ക് എഴുതാം വൺ ബൈ ത്രീ ഇൻറ്റു എന്ത് വരും വൺ ബൈ ടു ഇൻറ്റു എയുടെ സ്ഥാനത്ത് ഇവിടെ വൺ തന്നെയാ അല്ലേ വൺ സ്ക്വയർ ലോഗ് മോഡ് ലസ് എ പ്ലസ് എക്സ് അപ്പോൾ വൺ പ്ലസ് എക്സിന്റെ സ്ഥാനത്ത് ടി ഡിവൈഡ് ബൈ വൺ മൈനസ് ടി പ്ലസ് സി ഇത് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടും കിട്ടും അല്ലേ വൺ ബൈ സിക്സ് ലോഗ് വൺ പ്ലസ് ടിക്ക് നമുക്ക് വരാൻ നമുക്ക് എന്ത് കൊടുക്കാം എക്സ് ക്യൂബ് എന്ന് കൊടുക്കാം അപ്പോൾ വൺ പ്ലസ് എക്സ് ക്യൂബ് ഡിവൈഡ് ബൈ വൺ മൈനസ് എക്സ് ക്യൂബ് പ്ലസ് സി രണ്ടോ അപ്പോൾ സിമ്പിളായിട്ട് ആ ഫോർമുല അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന പ്രോബ്ലംസ് ഒക്കെയാണ് ഇതിലുള്ളത് അപ്പോൾ നമുക്ക് സെവൻത് ക്വസ്റ്റ്യനിക്ക് പോയാലോ നമ്മുടെ സെവൻത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയണത് ഇൻ്റർഗ്രൽ എക്സ് മൈനസ് വൺ ഡിവൈഡ് ബൈ റൂട്ട് എക്സ് സ്ക്വയർ മൈനസ് വൺ ഡി എക്സ് അപ്പോൾ ഒരു കാര്യം ചെയ്യാം നമുക്കിതിന് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം അപ്പോൾ ഇൻറ്റഗ്രൽ എക്സ് ബൈ റൂട്ട് എക്സ് സ്ക്വയർ മൈനസ് വൺ ഡി എക്സ് എന്നും മൈനസ് ഇൻ്റഗ്രൽ വൺ ബൈ റൂട്ട് എക്സ് സ്ക്വയർ മൈനസ് വൺ ഡി എക്സ് എന്നും രണ്ടായിട്ട് എഴുതി ആദ്യത്തേന് ഞാൻ ഐ വൺ പേര് കൊടുത്തു രണ്ടാമത്തേന് ഐ എന്ന് പേര് കൊടുത്തു കാരണം നമുക്കിത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണം അപ്പം ഐ വൺ മൈനസ് ഐ ടു രണ്ടിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഇൻ്റഗ്രൽ എന്താണെന്ന് കിട്ടും അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം ഐ വൺ ചെയ്തു തുടങ്ങാം ഐ വൺ എന്തായിരുന്നു ഐ വൺ ഒന്ന് എഴുതാൻ അവിടെ ഇൻറ്റഗ്രൽ എക്സ് ബൈ റൂട്ട് എക്സ് സ്ക്വയർ മൈനസ് വൺ ഡി എക്സ് ഇതായിരുന്നു നമ്മുടെ ഐ വൺ അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം എക്സ് സ്ക്വയർ മൈനസ് വണ്ണിന് ടീന്ന് കൊടുക്കാം പുട്ട് ടി ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൺ അപ്പോൾ നമ്മളിതിനെ ഡിഫറെൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും ഡി ടി ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയറിന് എന്താ പറയുക ടു എക്സ് അല്ലേ ടു എക്സ് ഡി എക്സ് നമ്മൾ ന്യൂമറേറ്റിൽ നോക്കിയേ എന്തുണ്ട് എക്സ് ഡി എക്സ് ഉണ്ട് അപ്പോൾ ടുവിനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം ഡി ടി ബൈ ടു ഇസ് ഈക്വൽ ടു എക്സ് ഡി എക്സ് ഇനി എക്സ് ഡി എക്സിന് പകരം നമുക്ക് എന്ത് എഴുതാം ഡി ടി ബൈ ടു എന്ന് എഴുതാം അപ്പോൾ നമ്മുടെ ഇൻറ്റഗ്രലിൽ എന്തായി ഇൻ്റഗ്രൽ ഡി ടി എക്സ് ഡി എക്സിന് പകരം ഡി ടി ബൈ ടു പിന്നെ റൂട്ട് എക്സ് സ്ക്വയർ മൈനസ് വണ്ണിന് പകരം ടി അപ്പോൾ ഹാഫ് നമുക്ക് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം അല്ലെ വൺ ബൈ ടു നമ്മൾ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തും ഇൻറ്റഗ്രൽ റൂട്ട് ടീന്ന് പറയുന്നത് എന്താണ് ടീ റേസ് ടു വൺ ബൈ ടു ആണ് അപ്പോൾ നമ്മളതിനു മുകളിലേക്ക് കൊണ്ടുപോകുമ്പം ടീ റേസ് ടു മൈനസ് വൺ ബൈ ടു ഡി ടി അപ്പം നമുക്കിതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും ഹാഫ് ടീ റേസ് ടു മൈനസ് ഹാഫ് പ്ലസ് വൺ അല്ലേ അതുപോലെ മൈനസ് ഹാഫ് പ്ലസ് വൺ പ്ലസ് സി വിച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് അങ്ങനെ തന്നെ എഴുതി ടീ റേസ് ടു മൈനസ് ഹാഫ് പ്ലസ് വൺ എന്ന് പറയുമ്പോൾ എന്താണ് വൺ മൈനസ് ഹാഫ് എന്നാണ് വരിക അല്ലേ അതായത് ഹാഫ് ഡിവൈഡ് ബൈ ഹാഫ് പ്ലസ് സി വിച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻ ഈ ഹാഫ് നമ്മുടെ മുകളിലേക്ക് എടുക്കുമ്പോൾ എന്താവും വൺ ബൈ ടു എന്നുള്ളത് ടു ബൈ വൺ ആവും അല്ലേ പിന്നെ ടീ റേസ് ടു വൺ ബൈ ടു എന്ന് പറയുന്നത് എന്താണ് റൂട്ട് കിട്ടി അപ്പോൾ ഇത് രണ്ടും കൂടി മാനസിലായി പോയിട്ട് നമുക്കിവിടെ എന്ത് കിട്ടി റൂട്ട് ടി പ്ലസ് സി എന്ന് കിട്ടി റൂട്ട് ടി നമുക്ക് തിരിച്ച് സബ്സ്റ്റ്യൂട്ട് ചെയ്യാം നമുക്കൊരു സി വണ് കൊടുക്കാം കാരണം നമുക്ക് ഐ ടൂവിൻ്റെയും കണ്ടുപിടിക്കണമല്ലോ അപ്പോൾ ആദ്യത്തെ കോൺസെപ്റ്റ് നമുക്ക് സി വണ് കൊടുക്കാം അപ്പോൾ റൂട്ട് ടി അതായത് റൂട്ട് ടി എന്താ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് എക്സ് സ്ക്വയർ മൈനസ് വൺ പ്ലസ് സി വണ് നമ്മുടെ എന്ത് ഐ വൺ ഐ വണ്ണിൻ്റെ ആൻസർ കിട്ടി ഇനി നമുക്ക് ഐ ടു നോക്കാം ഐ ടു എന്തായിരുന്നു ഇൻ്റർഗ്രൽ വൺ ബൈ റൂട്ട് എക്സ്ക്വയർ മൈനസ് വൺ ഡി എക്സ് ഇത് നമ്മുടെ ഫോർമുല ഡയറക്റ്റ് ആണ് അല്ലേ ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ റൂട്ട് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എയുടെ സ്ഥാനത്താണ് ഇവിടെ ആര് ഇരിക്കുന്നത് വണ് ഇരിക്കുന്നത് വണ്ണും വൺ സ്ക്വയറും ഒക്കെ സെയിം തന്നെയാണ് അപ്പം നമുക്ക് ആ ഫോർമുല ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മതിയല്ലേ ആ ഫോർമുല എന്താണ് ഫോർമുല എന്ന് പറയുന്നത് നമുക്ക് ആ ഫോർമുല ഒന്ന് ബ്രാക്കറ്റിൽ എഴുതാം ലോഗ് മോഡുലസ് ഓഫ് എക്സ് പ്ലസ് റൂട്ട് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ പിന്നെ നമുക്ക് വേണമെങ്കിൽ പ്ലസ് സി എന്ന് എഴുതാം അപ്പോൾ ഈ ഫോർമുല നമുക്കിവിടെ കൊടുക്കാം അല്ലേ അപ്പോൾ എന്ത് വരും ലോഗ് മോഡ് ലസ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് വൺ പ്ലസ് സി സീരിസ് ആണ് നമുക്ക് സി എന്ന് കൊടുക്കാം രണ്ടാമത്തെ കോൺസ്റ്റൻ്റ് അല്ലേ അപ്പോൾ നമുക്ക് അവിടെ സി എന്ന് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഐ എന്തായി നമ്മുടെ ഐ ആണ് ഐ വൺ മൈനസ് ഐ ടൂ എന്ന് എഴുതില്ലേ എന്തായിരുന്നു ഐ വൺ മൈനസ് ഐ ടു ഐ വൺ എന്താണ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് വൺ കോൺസ്റ്റൻ്റ് എഴുതാൻ വരട്ടെ മൈനസ് രണ്ടാമത്തെ നമുക്ക് എന്ത് കിട്ടി ലോഗ് മോഡുലസ് എക്സ് പ്ലസ് റൂട്ട് എക്സ് സ്ക്വയർ മൈനസ് വൺ പ്ലസ് എന്ത് കൊടുക്കാം നമുക്ക് സീന്ന് കൊടുക്കാം ഈ സി എന്ന് പറയുന്നത് എന്താണ് സി വൺ മൈനസ് സി ടു സി വൺ മൈനസ് സി വൺ പ്ലസ് സി ടു സി വൺ മൈനസ് സി ടു ഇവിടെ നമ്മൾ മൈനസ് കൊടുക്കുമ്പോഴത്താകുമല്ലോ അപ്പോൾ സി വൺ മൈനസ് സി ടു സി വൺ പ്ലസ് സി ടൂ എന്ത് എഴുതിയാലും കുഴപ്പമില്ല നമ്മൾ അതിനൊരു സി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് കൊടുത്തു അതിൽ വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ വരുന്നത് ഇനി അടുത്ത് നമുക്ക് എയ്ത്ത് ക്വസ്റ്റ്യനിലേക്ക് പോകാം നമ്മുടെ എയ്ത്ത് ക്വസ്റ്റ്യൻ ഇതേപോലെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാനുള്ളതാണ് ഇൻറ്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ റൂട്ട് ഓഫ് എക്സ് റേസ് ടു സിക്സ് പ്ലസ് എ റേസ് ടു സിക്സ് ഡി എക്സ് അപ്പം ആദ്യം നമുക്കിതിനെങ്ങനെ എഴുതാം എക്സ് സ്ക്വയർ ബൈ എക്സ് റേസ് ടു സിക്സിൻ്റെ സാധനത്ത് എക്സ് ക്യൂബ് ദ ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കാം അല്ലേ അതുപോലെ തന്നെ എ ക്യൂബ് ദ ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കാം ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണേ അത് നമുക്ക് സബ്സ്റ്റ്യൂട്ട് ചെയ്യാം അല്ലേ ആദ്യം നമുക്കത് സബ്സ്റ്റ്യൂട്ട് ചെയ്യാം പുട്ട് ടി സീക്വൾ ടു എക്സ് ക്യൂബ് ഇത് നമ്മളിങ്ങനെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുക സബ്സ്റ്റ്യൂട്ട് ചെയ്യാം അല്ലെങ്കിൽ ഈ ഫോർമുല അപ്ലൈ ചെയ്യാം എന്നൊക്കെ പക്ഷെ പ്രാക്ടീസ് വേണം പുട്ട് ടി ഇസ് ഈക്വൾ ടു എക്സ് ക്യൂബ് അപ്പം നമ്മൾ ഡിഫറെൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും ഡി ടി സിക്വൾ ടു എക്സ് ക്യൂബിൻ്റെ എന്ത് വന്നു ത്രീ എക്സ് സ്ക്വയർ ഡി എക്സ് നമുക്ക് ന്യൂമറേറ്ററിൽ ഏറ്ററിൽ ആരുണ്ട് എക്സ് സ്ക്വയർ ഡി എക്സ് ഉണ്ട് അപ്പം ത്രീനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം അപ്പം ഡി ടി ബൈ ത്രീ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഡി എക്സ് അപ്പം നമ്മുടെ ഇനി ഇൻറ്റഗ്രൽ എന്തായി എക്സ് സ്ക്വയർ ഡി എക്സിന് പകരം ഡി ടി ബൈ ത്രീ ഇൻറ്റു റൂട്ട് എക്സ് ക്യൂബിന് പേരെ ആരാണ് ത്രീ ആണ് ടി ആണ് അല്ലേ അപ്പം ടി സ്ക്വയർ പ്ലസ് എ ക്യൂബ് ദോൾ സ്ക്വയർ അങ്ങനെ ഇരുന്നോട്ടെ ഒരു കോൺസ്റ്റന്റ് അല്ലേ നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല അപ്പം നമ്മുടെ ഇവിടെ വൺ ബൈ ത്രീ കോമൺ ആയിട്ട് എടുക്കുക ഡി എക്സ് ബൈ റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആ ഒരു ഫോർമുല നമുക്ക് വരൂല്ലേ ഇപ്പം നമ്മൾ അപ്ലൈ ചെയ്ത് ലോക്ക് മോഡലേ എന്താ ഫോർമുല ഒന്ന് ഇവിടെ എഴുതി വയ്ക്കാം ലോഗ് മോഡു ലസ് എക്സ് പ്ലസ് റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് സി അപ്പോൾ ഒരു ഫോർമുല നമുക്ക് കൊടുക്കാം അപ്പോൾ എന്ത് കിട്ടി വൺ ബൈ ത്രീ നമുക്ക് കോമൺ ആയിട്ടുള്ളത് അവിടെ ഇവിടെ നിർത്തി ലോഗ് മോഡുലസ് എക്സിന് സാധനത്ത് ടീ ആണ് ഇട്ടോ ഇവിടെ ടി പ്ലസ് റൂട്ട് ടി സ്ക്വയർ പ്ലസ് എ റേസ് ടു സിക്സ് വരും അല്ലേ പ്ലസ് നമ്മുടെ സി ഇനി നമുക്ക് തിരിച്ച് എക്സ് കൊടുക്കാമല്ലോ വൺ ബൈ ത്രീ ലോഗ് മോഡലസ് ടി എന്തായിരുന്നു എക്സ് ക്യൂബ് അപ്പോൾ ടിയുടെ സാധനത്ത് നമ്മൾ എക്സ് ക്യൂബ് കൊടുത്തു എക്സ് ക്യൂബ് പ്ലസ് റൂട്ട് എക്സ് റേസ് ടു സിക്സ് വരൂല്ലേ എക്സ് റേസ് ടു സിക്സ് പ്ലസ് എ റേസ് ടു സിക്സ് അല്ലെങ്കിൽ എ റേസ് ടു സിക്സ് പ്ലസ് എക്സ് റേസ് ടു സിക്സ് എങ്ങനെ വേണമെങ്കിൽ എഴുതാം പ്ലസ് സി ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത് നമുക്ക് നയൻത്ത് ക്വസ്റ്റ്യനിലേക്ക് പോകാം നമ്മുടെ നയൻത്ത് ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ സി സ്ക്വയർ എക്സ് ഡി എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ടാൻ സ്ക്വയർ എക്സ് പ്ലസ് ഫോർ കണ്ടു അപ്പം ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം അവിടെ നമുക്ക് ആ ടാൻ സ്ക്വയർ ടാനും സി സ്ക്വയർ എക്സ് കാണുമ്പോൾ നമുക്ക് ഏതാ സബ്സ്റ്റ്യൂട്ട് ചെയ്യാൻ തോന്നുന്നത് അല്ലേ ടി പുട്ട് ടി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും ടാൻ എക്സ് ആയിരിക്കും അല്ലേ പുട്ട് ടി ഈസ് ഈക്വൽ ടു ടാൻ എക്സ് അപ്പം നമ്മൾ ഇതിനെ ഡിഫറെൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡി ടി ഈസ് ഈക്വൽ ടു ടെൻ എക്സിനെ ഡിഫറെൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക സി സ്ക്വയർ എക്സ് അല്ലേ സി സ്ക്വയർ എക്സ് ഡി എക്സ് കണ്ടു അപ്പം മുകളിലുള്ള സി സ്ക്വയർ എക്സ് ഡി എക്സിന് വരെ എന്ത് കൊടുത്താൽ മതി ഡി ടി കൊടുത്താൽ മതി അപ്പം ഇൻറ്റഗ്രൽ അതിന് പുറമെ ഡി ടി കൊടുത്തു ഡിവൈഡഡ് ബൈ റൂട്ട് ടെൻ എക്സ് ആയിരുന്നു ടി അപ്പോൾ ഇവിടെ എന്തായി ടി സ്ക്വയർ പ്ലസ് ഫോറിന് പകരം നമുക്ക് എന്ത് എഴുതാം ടു സ്ക്വയർ എന്ന് എഴുതാമല്ലേ അപ്പോൾ നമ്മുടെ ഫോർമുല കണ്ടു ഡി എക്സ് ബൈ റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഏടെ സ്ഥാനത്ത് ആരുണ്ട് ടൂ ഉണ്ട് അപ്പോൾ നമ്മുടെ ഈ ഫോർമുല നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടി ലോ മോഡുലസ് എക്സിൻ്റെ സ്ഥാനത്ത് ടീ ആണേ ടി പ്ലസ് റൂട്ട് ടി സ്ക്വയർ പ്ലസ് ഇവിടെ ടു സ്ക്വയർ നമുക്ക് ഫോർ ടി സ്ക്വയർ പ്ലസ് ഫോർ പ്ലസ് നമ്മുടെ സി ഉണ്ട് നമ്മൾ തിരിച്ച് ടിക്ക് വാല്യു കൊടുക്കാണ് ലോഗ് മോഡുലസ് ടീയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം ടെൻ എക്സ് കൊടുക്കാം അല്ലേ ടെൻ എക്സ് പ്ലസ് റൂട്ട് ടി സ്ക്വയർ എന്ന് പറയുമ്പം ടെൻ സ്ക്വയർ എക്സ് പ്ലസ് ഫോർ പ്ലസ് നമ്മുടെ കോൺസ്റ്റൻറ്റ് ഇത് വളരെ ഈസി ആയിരുന്നു വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇനി നമ്മുടെ ഈ വീഡിയോയിലെ ലാസ്റ്റ് ക്വസ്റ്റിനി നമ്മുടെ ടെൻത് ക്വസ്റ്റ്യനിലേക്ക് പോകാം ടെൻത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ വൺ ബൈ റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് ടു ഡി എക്സ് അപ്പോൾ നമുക്ക് ആ പോളിനോമിയലിനൊന്ന് ഒന്ന് ഒന്ന് മാറ്റി എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫോർ കാരണം എക്സ്ക്വയറിൻ്റെ ക്വാളിഫിക്കേഷൻ്റെ അവിടെ വണ്ണാണ് അപ്പോൾ നമ്മൾ മറ്റേ എക്സ് സ്ക്വയറിൻ്റെ ഇതിലേക്ക് ഒന്നും പോകേണ്ട ആവശ്യമില്ല ആ പോളിനോമയിൽ ഒന്ന് മാറ്റി എഴുതിയാൽ മതി ഞാൻ ആ പോൾനോമിയലിനെ സെപ്പറേറ്റ് ഇവിടെ നിന്ന് എഴുതുകയാണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് ടു ഇസ് ടു നമുക്ക് കംപ്ലീറ്റ് ദ സ്ക്വയർ എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്യാം എക്സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് ഇവിടെ എന്ത് നമുക്ക് ആഡ് ചെയ്യണം എന്നാലാണ് ഈ എക്സ് പ്ലസ് ഏതാൾ സ്ക്വയർ എന്നുള്ള രീതിയിലേക്ക് ഇവിടെ മാറുക ഇവിടെ ടു എക്സ് അല്ലേ ടു എക്സ് ഡിവൈഡഡ് ബൈ ടു എക്സ് എങ്ങനെ ടു എക്സ് വന്നത് നമുക്കിത് ആണ് നമ്മുടെ ഇവിടെ ടു എക്സ് എന്ന് പറയുന്നത് അല്ലേ ഏയുടെ സ്ഥാനത്ത് ആരാണ് അപ്പോൾ ടു ഇവിടെ എഴുതുക ആ ടു എ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം എന്തുകൊണ്ട് നമ്മൾ ഇവിടെ ഡിവൈഡ് ചെയ്തത് മിഡിലുള്ള ടേമിനെ നമ്മൾ ടു എ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം ടു അങ്ങനെ തന്നെ എഴുതി ഏയുടെ സ്ഥാനത്ത് ഇവിടെ ആരാ എക്സ് ആണ് അതുകൊണ്ടാണ് ഇവിടെ ടു എക്സ് തന്നെ വന്നത് അപ്പം അതെന്തായി വൺ ആ വണ്ണ് നമ്മളിവിടെ വണ്ണിന്റെ സ്ക്വയർ ആഡ് ചെയ്യാം ഏതാണോ കിട്ടിയത് അതിന്റെ സ്ക്വയർ ആഡ് ചെയ്യുക അതുപോലെ തന്നെ അത് സബ്ട്രാക്ട് ചെയ്യുക അപ്പൊ നമുക്ക് സെയിം അത് ഞല്ലേ ഈ രണ്ട് വായാലും കൂടി പോയി കഴിഞ്ഞാൽ സെയിം അത് തന്നെ ബാക്കി ഇവിടെ ഉണ്ടായിരുന്ന പ്ലസ് ടു എഴുതി അപ്പം എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് വൺ നമുക്ക് എങ്ങനെ എഴുതാം എക്സ് പ്ലസ് വൺ ദ ഓൾ സ്ക്വയർ എന്ന് എഴുതാം മൈനസ് വൺ സ്ക്വയർ എന്ന് പറയുമ്പോൾ മൈനസ് വൺ മൈനസ് വൺ പ്ലസ് ടു എന്ന് പറയുമ്പോൾ എന്തായി പ്ലസ് വൺ ആയി അപ്പം നമുക്ക് ഈ ഇൻ്റഗ്രലിന് എങ്ങനെ എഴുതാം വൺ ബൈ റൂട്ട് എക്സ് പ്ലസ് വൺ ദ ഓൾ സ്ക്വയർ പ്ലസ് വൺ ഇന്ന് വൺ സ്ക്വയർ എന്ന് എഴുതാം കാരണം നമുക്ക് ആ എ സ്ക്വയർ എന്നുള്ള ഒരു രീതി വന്നോട്ടെ ഇനി നമുക്ക് ഇവിടെ ഒന്ന് സബ്സ്റ്റ്യൂട്ട് ചെയ്തതിന് ശേഷം ഫോർമുല അപ്ലൈ ചെയ്യാം അല്ലേ പുട്ട് ടി സൽ ടു എന്തായിരിക്കും നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യുക ചെയ്യേണ്ടത് എക്സ് പ്ലസ് വൺ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അല്ലേ പുട്ട് ടി ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൺ അപ്പോൾ ഡി ടി സിക്വൾ ടു എന്ത് വരും എക്സിൻ്റെ ഡി എക്സ് പിന്നെ വണ് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് സീറോ ആയിട്ട് പോയി അപ്പോൾ നമ്മുടെ ഇൻറ്റഗ്രൽ എങ്ങനെ എഴുതാം ഇൻറ്റഗ്രൽ ഡി എക്സിൻ്റെ സാധനത്ത് ഡി ടി ഡിവൈഡഡ് ബൈ റൂട്ട് എക്സ് പ്ലസ് വണ്ണിൻ്റെ സാധനത്ത് ടി ടി സ്ക്വയർ പ്ലസ് വൺ സ്ക്വയർ അപ്പോൾ നമ്മുടെ ഈ ഫോർമുല സെയിം ഈ ഫോർമുല തന്നെ നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടിയും ലോഗ് മോഡിലസ് എക്സിൻ്റെ സാധനത്ത് ടി ടി പ്ലസ് റൂട്ട് ടി സ്ക്വയർ പ്ലസ് വൺ സ്ക്വയറിൻ്റെ സ്ഥാനത്ത് വൺ തന്നെ എഴുതിയാൽ മതി പ്ലസ് സി നമുക്ക് തിരിച്ചു കൊടുക്കാമല്ലോ ലോഗ് മോഡിലസ് ടിയുടെ സ്ഥാനത്ത് ആരെ കൊടുക്കാം എക്സ് പ്ലസ് വൺ എക്സ് പ്ലസ് വൺ ഒരു ബ്രാക്കറ്റിൽ എഴുതാം പ്ലസ് റൂട്ട് എക്സ് പ്ലസ് വൺ ദോൾ സ്ക്വയർ പ്ലസ് വൺ പ്ലസ് സി നോക്കിയാൽ ഈ എക്സ് പ്ലസ് വൺ ദോൾ സ്ക്വയർ പ്ലസ് വൺ എന്ന് പറയുന്നത് ആക്ച്വലി എന്തായിരുന്നു എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് ടു ആണോ അല്ലേ അപ്പോൾ ഇതിന് പകരം നമുക്ക് വീണ്ടും തിരിച്ച് എന്ത് കൊടുക്കാം is equal എക്സ് പ്ലസ് റൂട്ട് ഇതിനു പകരം നമുക്ക് എക്സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് ടു ഇത് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇതന്നെ കണ്ടോ എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് ടു പിന്നെന്താണ് പ്ലസ് സി കണ്ടോ ജസ്റ്റ് ഒരു സ്റ്റെപ്പ് നമ്മൾ അങ്ങനെ എഴുതിയിരുന്നു മാത്രം ഇത് എന്താന്നുള്ളതൊന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് എഴുതി അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് മനസ്സിലായല്ലോ വളരെ ഈസിയാണ് ആ ഫോർമുലകൾ ഒരു അഞ്ചാറ് ഫോർമുല ഉണ്ട് അല്ലേ അത് നല്ല നന്നായിട്ട് നമ്മൾ പഠിക്കുക അത് ബൈഹാർട്ട് ചെയ്യാൻ മറക്കരുത് അത് ചെയ്താലേ അത് അറിഞ്ഞാലേ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന പ്രോബ്ലംസ് ആണ് ഇതെല്ലാം അപ്പം എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ നമുക്ക് എന്തുണ്ട് ബാക്കി ആയിട്ട് കാണാം താങ്ക്